സിൽവർ ലൈൻ പ്രതിഷേധിച്ചാൽ തല്ല്, അതാണോ സർക്കാർ നയം? സിൽവർ ലൈനിന്റെ പേരിൽ പൊതുജനത്തിന് ഇനിയും എത്ര അടികൊള്ളണം? തല്ലാൻ പോലീസുകാർ മാത്രമല്ല പാർട്ടിക്കാരും ഉള്ളപ്പോൾ. പ്രതിഷേധിച്ചാൽ തല്ല്, അതാണ് പാർട്ടി നയം. ജനത്തെ തല്ലിയൊതുക്കിയാണെങ്കിലും ജനത്തിന് വേണ്ടാത്ത സിൽവർ ലൈൻ കേരള പദ്ധതി നടപ്പാക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ് ഇവിടുത്തെ ഭരണകക്ഷിയിലെ പ്രമുഖ പാർട്ടിയായ CPM. കണ്ണൂരിൽ നടന്നത് അതായിരുന്നു. അവിടെ സിൽവർ ലൈൻ സർവേ നടപടികൾ പോലീസ് സംരക്ഷണയിൽ പുരോഗമിക്കുന്നതിനിടെ സിൽവർ ലൈൻ സർവേക്കെതിരെ പ്രതിഷേധിച്ചവരെ CPM പ്രവർത്തകർ തല്ലി ഓടിക്കുകയായിരുന്നു. നടാൽ പെട്രോൾ പമ്പിന് സമീപം സർവേക്കല്ല് സ്ഥാപിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകാനെത്തിയ പോലീസുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു മർദ്ദനം. CPM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധക്കാരെ നേരിട്ടത്. കല്ലിടൽ സംബന്ധിച്ച് അറിയിപ്പ് കിട്ടിയില്ലെന്ന് വീട്ടുകാർ പരാതിപ്പെട്ടു. ഇവരുടെ ബന്ധുക്കളായ ചിലർ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ, നിങ്ങളുടെ വീട് പോകുന്നില്ലല്ലോ, പിന്നെന്തിനാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് അവരെ CPM പ്രവർത്തകർ തടയുകയായിരുന്നു. തുടർന്ന് ഞങ്ങളും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാ എന്ന മറുപടിയുമായി വീട്ടുകാർ തന്നെ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് വന്നു. മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി കല്ലിടുന്ന ഭാഗത്തേക്ക് പോകാൻ ശ്രമിച്ചതോടെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധിച്ചവർക്ക് നേരെ കൈവീശി മുഖത്തടിക്കാൻ പാർട്ടിക്കാർ ശ്രമിച്ചത് എടക്കാട് SI ഇടപെട്ട് തടയുകയായിരുന്നു. സിൽവർ ലൈനെതിരെ പ്രതിഷേധിക്കാനെത്തിയവരെ പോലീസ് കരുതൽ തടങ്കലിലാക്കുകയും ചെയ്തെന്ന് റിപ്പോർട്ടുമുണ്ട്. സർവേ അവസാനിക്കുന്ന വൈകിട്ട് 5 മണി വരെ എന്തിനും ഏതിനും തയ്യാറായി CPM പ്രവർത്തകർ ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പം നിലകൊള്ളുകയായിരുന്നു. സമരത്തിനെത്തിയവരെ മർദ്ദിച്ച് സർവേ നടത്താനാണ് CPM ശ്രമിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. ശരിക്കും പറഞ്ഞാൽ ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. വികസനം വസ്തുക്കളുടേതല്ല, മനുഷ്യൻ്റെതായിരിക്കണം. മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും മുറിവുകളേൽപ്പിക്കുന്ന വൻകിട പദ്ധതികൾ നടപ്പാക്കാൻ ഒരു സർക്കാരും ശ്രമിക്കരുത്. കേരള സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സിൽവർ ലൈൻ കേരള പദ്ധതി നാടിൻ്റെ വികസനത്തിനോടൊപ്പം പരിഗണിക്കേണ്ട മാനുഷികത പാടെ വിസ്മരിച്ചു എന്നതാണ് സത്യം. പാരിസ്ഥിതിക ആഘാതത്തിൻ്റെയും സാമൂഹിക ആഘാതത്തിൻ്റെയും ആഴം തിരിച്ചറിയാതെ വേഗത്തിൽ പദ്ധതി നടത്തിപ്പിന് ഭൂമി ഏറ്റെടുക്കാൻ മാനദണ്ഡങ്ങൾ ലംഘിച്ചു നടത്തുന്ന നീക്കങ്ങൾ പ്രതിഷേധങ്ങൾ ഇനിയും ക്ഷണിച്ചു വരുത്തുമെന്ന് തീർച്ച. അത് ചിലപ്പോൾ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും അന്ത്യത്തിനാകും ഇടവരുത്തുക.